നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം ജീവിതം ജീവിക്കുവാനുള്ളതാണ് നമ്മൾ പറയാറുണ്ട് കേൾക്കാറുണ്ട് പക്ഷെ അത് എങ്ങനെ ജീവിക്കണം അതിനാണ് അതിന്റേതായ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഓരോരുത്തരും പുതിയ മോഡേൺ യുഗത്തിൽ പലരും പല രീതിയിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്നു പക്ഷെ ആരോഗ്യപരമായിട്ടാണോ എത്ര രൂപയാണ് നാം കാശ് എത്ര രൂപ നാം ഹോസ്പിറ്റലിൽ ചെലവഴിക്കുന്നു നമ്മുടെ ആരോഗ്യം സുരക്ഷിതമാണ് ഇതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് സംസാരിക്കേണ്ട വിഷയങ്ങളാണ് ഇത് പല മേഖലകളിലും ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിലും നമ്മുടെ ജനങ്ങൾക്ക് ഒരു ഉണർവ് വന്നിട്ടില്ല നമ്മുടെ രക്ഷകർത്താക്കൾക്ക് അതെന്താണെന്ന് അറിഞ്ഞുകൂടാ എങ്ങനെ നമ്മുടെ കുട്ടികളെ വളർത്തണം നമ്മളെങ്ങനെ വളർത്തണം നമ്മളെങ്ങനെ ജീവിക്കുന്നു അതനുസരിച്ച് വേണം കുട്ടികളും ജീവിക്കുക ഈ ബാലപാഠങ്ങളൊക്കെ പണ്ടത്തെ കാലത്ത് പറഞ്ഞു കൊടുക്കുമായിരുന്നു ചെയ്യുമായിരുന്നു പക്ഷേ ഇന്ന് അതെല്ലാം തെറ്റിത്തെറ്റി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കർമ്മരംഗം പരിപാടിയിൽ നമ്മുടെ ജീവിത രീതികളും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു മാജിക് പര്യടനം തന്നെ നടത്തുന്ന ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഏകദേശം 25,000 പരം സ്റ്റേജുകളിൽ മാജിക് ഷോ പ്രകടനം നടത്തിയ മജീഷ്യൻ നാഥാണ് ഇന്ന് ഈ കർമ്മരംഗം പരിപാടിയിലുള്ളത് സ്വാഗതം ചെയ്യുന്നു മജീഷ്യൻ നാഥ് നമസ്കാരം നമസ്കാരം സോ മജീഷ്യൻ നാഥ് എന്നാണ് പേര് അതെ അങ്ങനെ വളരെ കാലങ്ങൾ കൊണ്ട് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും 10,000-25,000 സ്റ്റേജുകളിലൊക്കെ താങ്കൾ താങ്കളുടെ അഭ്യാസങ്ങളെല്ലാം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഈ മജീഷ്യൻ രംഗത്ത് നിന്ന് ഒരുപാട് വ്യക്തികൾ കടന്നു വരുന്നുണ്ട് പഴയ കുറെ ആൾക്കാരുണ്ട് പക്ഷേ ഈ കടന്നു വരുന്നവരെല്ലാവരും തന്നെ ഒരു മാജിക് കാണിക്കുക കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ ഒന്ന് ചിരിപ്പിക്കുക കുറച്ച് കാശും മേടിച്ചുകൊണ്ട് പോവുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് പക്ഷേ താങ്കളെ ഈ കർമ്മരംഗ പരിപാടിയിൽ ക്ഷണിക്കുവാൻ കാരണം അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് താങ്കളുടെ മാജിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ആദ്യം ചോദിക്കട്ടെ എങ്ങനെ ഈ മാജിക് രംഗത്ത് കടന്നു വന്നു അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം ആയിക്കോട്ടെ സാറേ എങ്ങനെയാണ് അതിൽ കടന്നു വന്നത് സാറേ ഞാൻ ചെറുതിലെ മുതൽ നന്നായിട്ട് വായിക്കുമായിരുന്നു ഈ വായന എന്നെ ഒരു നല്ലൊരു വായനാശീലം ഉണ്ടാക്കിയെടുത്തു കുഞ്ഞിലെ മുതൽ 19 വയസ്സുള്ളപ്പം മുതൽ വായിക്കുമായിരുന്നു ഈ വായിച്ചപ്പോൾ കാര്യങ്ങൾ പിടികിട്ടി കുറച്ച് ജനങ്ങൾക്ക് പലർത്തും ഒരു ചൂഷണത്തിന് വിധേയമാണെന്ന് മനസ്സിലായി അപ്പോൾ എവിടെ ചൂഷണത്തിന് വിധേയമെന്ന് മനസ്സിലായി അപ്പോൾ ആ സമയത്തൊക്കെ ഈ സിദ്ധന്മാർ ലോക്കൽ സിദ്ധന്മാർ ജനങ്ങളെ കൊള്ളയടിക്കുന്നത് മനസ്സിലായി അപ്പോൾ ഈ സിദ്ധന്മാരുടെ കഴിവ് സാധാരണ മനുഷ്യനാണ് വേറെ കഴിവുകളൊന്നുമില്ല ഇതെങ്ങനെ ഇവർ ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ പിന്നിൽ മാജിക് ഉണ്ടെന്ന് മനസ്സിലായി ഈ മാജിക്കിൻ രഹസ്യങ്ങൾ ജനങ്ങളെ തുറന്ന് പറയണം എനിക്ക് തോന്നി അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഭസ്മം എടുക്കുക നാക്ക ശൂലം കുത്തി ഇറക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീയുടെ മുളക്ക് നടക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് എൻ്റെ രഹസ്യം മനസ്സിലായപ്പോൾ ഇത് ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കാൻ വേണ്ടി കേരളത്തിലെ തെരുവുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനീ നടന്ന് കാണിച്ചപ്പോൾ ജനം സ്വീകരിച്ചു അപ്പോൾ അങ്ങനെ തെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മനസ്സിലായി കുറേ ജനങ്ങൾക്ക് അവയർനെസ് കിട്ടി ആ സമയം കുറേ 1-2 വർഷം ചെയ്തപ്പോൾ മദ്യദുരന്തം വന്നു മദ്യദുരന്തത്തിനെതിരെ എന്ത് മദ്യപാനത്തിനെതിരെയൊക്കെ ശക്തമായി പ്രചരണം നടത്തിയപ്പോൾ കുറേ അങ്ങനെയും പോയി പിന്നെ വന്നതെല്ലാം റിലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ വരാൻ തുടങ്ങി അതെല്ലാം ഞാൻ മാജിക്കിലൂടെ ഇത് കാണിക്കാൻ തുടങ്ങി അല്ല ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ ശൂലം കുത്തുക ഇതെല്ലാം നമ്മുടെ മുൻപ് വെച്ച് ചെയ്യുകയാണ് തീർച്ചയായിട്ടും അതുപോലെ തീടെ മുളക്ക് നടക്കുക നമ്മുടെ മുമ്പ് ചെയ്യുകയാണ് അതും ഈ മാജിക്കുമായിട്ട് എന്തെങ്കിലും സാറേ ഇതിനകത്ത് ഇതെല്ലാം സയൻറ്റിഫിക്കാണ് സാറേ സയൻറ്റിഫിക്കായിട്ട് ചെയ്യാവുന്നതാണ് ഞാൻ സാധാരണ ചെയ്യുമ്പോൾ ഡോക്ടറൊക്കെ എൻ്റെ കാലൊക്കെ കെമിക്കൽ തേച്ചിട്ടുണ്ടെന്ന് നോക്കും ഒന്നുമില്ലാന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും നടന്നോളം പറയും ഈസിയായിട്ടാണ് പക്ഷെ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ പ്രഷർ കൂടും സാറേ വീണ്ടും നമ്മുടെ ബോഡി എത്ര എടുത്ത് മാറ്റാൻ സമയമെടുക്കും പക്ഷെ മെറ്റാക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് ഞാൻ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കിയല്ല അവർ വേറെ തലത്ത് നിൽക്കുന്നുണ്ട് ഈ വേദന ഒന്നും അവർ ചൂടൊന്നേരം അറിയുന്നില്ല പക്ഷേ നമുക്കിത് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പം ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഒരു മുസ്ലിമിനെ കൊണ്ട് നിർത്തിയിട്ട് ചണ്ട കൊട്ടിക്കൊണ്ടിരിക്കുക ഒരാൾ നല്ല താളത്തിൽ കൊട്ടുക സ്വാമിയെ ശരണമായി പോകുന്നതാണ് ഇവരറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് സ്വാമിയെ ശരണമായി പോകാൻ വിളിച്ചു പോകും ഇത് ആ സമയത്ത് നടക്കുന്ന ഒരു ഓട്ടോ സജഷനാണ് ഇതെല്ലാ മേഖലകളിലും ഉണ്ട് നമ്മുടെ മനസ്സിനെ മാറ്റാൻ പറ്റിയ ചില ഘടകങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നതാണ് ഇതിനകത്തൊരു സയൻറ്റിഫിക് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് ചൂഷണം ചെയ്യാൻ പറ്റിയ ഏരിയയാണ് കുറേ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല ഇത് ചൂഷണം ചെയ്യാം ത്രൂ സിദ്ധന്മാർ ഞാൻ അത്തിക്കാത്ത ഒരിക്കലൊരു പരിപാടിക്ക് പോയി ആ സിദ്ധൻ്റെ ഒരു മാജിക്കായിരുന്നു ഞാനിപ്പോഴേ ശൈലി കാണിക്കുന്നുണ്ട് വേറെ രീതിയിൽ കാണിക്കുന്നേ ഉള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ കോട്ടയത്ത് നിന്നപ്പോൾ എൻ്റെ പേര് നാഥ് എന്ന് എഴുതി കൊടുത്തു എഴുതി കൊടുക്കണം പേരും വയസ്സും എഴുതി കൊടുക്കണം
അപ്പോൾ ഈ സിദ്ധൻ്റെ പൂജാമുറി എന്നൊരു അര കിലോമീറ്റർ അപ്പുറത്താണ് ആദ്യം ഈ പേരെഴുതുന്ന സ്ഥലവും ഈ പൈസ കൊടുക്കുന്ന സ്ഥലവും. ഈ പേരുമായിട്ടുള്ള നേരെ ഓടും അങ്ങോട്ട്. അവിടെ ചെന്നിട്ട് സിദ്ധൻ ഈ സമയത്ത് പുറത്തോട്ടിറങ്ങി, അപ്പം മുഴുവൻ പുക കയറിയിരിക്കുക. അന്ന് കുന്തിരിക്കൊക്കെ ഇട്ട് പോയിക്കുക, ഇന്ന് ഈ സ്മോക്ക് മിഷനൊക്കെ വെച്ച് പോയിക്കാം, എന്നതില്ല. സിദ്ധൻ ഇറങ്ങിക്കൊണ്ട് നാത് അനുരം നമ്മൾ അന്തം വിട്ടുപോകും. ഇതിപ്പോൾ കൊടുത്തു വരുന്ന നമ്മൾ അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ, അന്ന് ഇത് കയ്യിൽ കൊണ്ട് കൊടുക്കുകയല്ലേ, അന്തം വിട്ടുപോകും. പിന്നെ നമ്മളവിടെ പൈസ കൊടുക്കണം. പൈസ കൊടുക്കുമ്പോൾ 10 രൂപയുടെ എണ്ണ മേടിച്ച് ഒഴിച്ചാൽ അന്നും 10 രൂപയാണ്. എത്ര എണ്ണ ഒഴിച്ചാലും ഈ വിളക്കും അറിയത്തില്ല. ഈ എണ്ണ വീണ്ടും വീണ്ടും വേറെ ടാങ്കിലേക്ക് പോവാണ്. അപ്പോൾ ഈ തട്ടിപ്പുകളെല്ലാം ജനങ്ങളോട് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ഇതിൽ നിന്ന് പിന്തിരിയാൻ തുടങ്ങി. ഞാൻ പറയുന്നത് നിങ്ങൾ അധ്വാനിക്കുക. അല്ല, എങ്ങനെ നിങ്ങളുടെ പേര് അദ്ദേഹം പറഞ്ഞു? ഈ കുറിപ്പ് നേരത്തെ കൊണ്ട് കൊടുത്തില്ല ഇവിടെ. ഈ സിദ്ധനകത്ത് ഇടയ്ക്കിടയ്ക്ക് കയറും, ഈ കുറിപ്പ് വായിക്കാൻ വേണ്ടി കയറും. കുറിപ്പ് വായിച്ചിട്ടാണ് ഫ്രണ്ടിൽ വന്ന് പേര് പറയുന്നത്. അപ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും. ഇതെല്ലാം തട്ടിപ്പാ എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ രംഗത്ത് വന്നത്. എനിക്ക് വലിയ രസകരമായ യഥാർത്ഥത്തിൽ മാജിക് എന്ന് പറഞ്ഞാൽ എന്താ? മാജിക് സാറേ സയൻസാണ്. ടൈം ആൻഡ് സ്പേസ്, വെക്കാനുള്ള ഇടം, മാറ്റാനുള്ള വേഗത, ഇത് രണ്ടും മാജിക്കിന് സയൻസ് സ്പേസ് യഥാർത്ഥ മെറ്റീരിയൽ. ഇത് ശരിക്കും ഞങ്ങൾ ഷെയിൽ ഉപയോഗിക്കും. ടൈം ആൻഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ മാജിക് പോലെ ഷെയിൽ ഉപയോഗിക്കുന്നുണ്ട്. വെക്കാനുള്ള സ്ഥലം സ്പേസ് വേണം, മാറ്റാനുള്ള സ്പീഡ് വേണം, ടൈം ആൻഡ് സ്പേസ്, ആ ടൈം, ഇതെൻ്റെ ബേസിക്കാണ്. ഇത് എത്ര വർഷമായിട്ട് താങ്കൾ ഈ സ്റ്റേജിൽ? ഞാനിപ്പോൾ ഒരു ഈ ജനുവരി 25 ആകുമ്പോണ്ട് 40 വർഷമാവും. 40 വർഷം ഈ ഫീൽഡിൽ തന്നെ ഇത് തന്നെ നിൽക്കുക. വേറെ ഒരു ജോലിക്കും പോയിട്ടില്ല. ഇതുപോലെ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ശേഷം കിട്ടുന്ന സുഖം വേറെ ഇടത്ത് കിട്ടത്തില്ല. ഉണ്ട്. ഞാൻ അവിടെ പോയിരിക്കുന്ന ദിവ്യാത്ഭുത അനാവരണ പരിപാടിയായിട്ട് പോയിട്ടില്ല, അവയർനെസ്സുമായിട്ട് പോയിട്ടില്ല. എൻ്റെ മോൻ ഒരു മജീഷ്യനായിരുന്നു, ഭാഗ്യം, അത് ലിംഗാ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡറാണ്. മോൻ്റെ കൂടെ ടൂറ് പോകുമ്പോഴൊക്കെ ഞാൻ അവൻ്റെ കൂടെ മാജിക് കാണിക്കും. സാധാരണ മാജിക്കിനെ കാണിക്കുന്നത് കേരളത്തിലാണ്. ഞാൻ ഈ അവയർനെസ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അവയർനെസ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ആരോഗ്യ മേഖലയിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിലാണോ? നേരത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ മദ്യം മയക്കുമരുന്ന് ചെയ്തുകൊണ്ടിരുന്നു. കുറേ വർഷങ്ങളിൽ ചെയ്ത് പലയിടത്തും സ്കൂളുകളിലൊക്കെ എന്നെ വിളിച്ച് ചെയ്യും. ഒരു 20 വർഷമായിട്ട് എൻ്റെ കൺസെപ്റ്റ് മാറി. ജനം രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമായിട്ട് ചെയ്യപ്പെടാറുണ്ട്, നമ്മൾ ജനിക്കുമ്പോൾ ആരും രോഗികളാകുന്നില്ല. ആ 1-2% മാത്രമേ ഉള്ളൂ ഈ ബോൺ ടൈമിൽ നമ്മൾ രോഗികളാകുന്നത്. അല്ലാത്തതൊക്കെ ഒരു 25 വയസ്സാകുമ്പോൾ രോഗികളാകുന്ന, 25 വയസ്സും 30 വയസ്സും 35 വയസ്സൊക്കെ ആകുമ്പോൾ രോഗിയാണ്. ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ആഹാരമാണ്. അല്ലാതെ നമുക്ക് ഒരു രോഗം വരാൻ സാധ്യതയില്ലല്ലോ. ആഹാരം, നല്ല ആഹാരം, നല്ല ശീലം, നല്ല വ്യായാമം. ഞാൻ എല്ലാ ദിവസവും 1 അവർ വർക്കൗട്ട് ചെയ്തിട്ട് ഞാൻ പണ്ടുപോലുള്ള ശീലമാണ്. ഇത് ഞാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നടക്കുകയാണ്. എനിക്ക് 10-60 വയസ്സ് ആഹാരമായി. അതെ, ആഹാരവും മാജിക്കോടെ കണക്ട് ചെയ്യും. ഞാനിപ്പോൾ ഒരു മാജിക് കാണിച്ച സാറിന് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം ഈ ആഹാരം ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞത് നമ്മൾ പണ്ട് പിരമിഡ് പോലെയാണ് പണ്ട് ആഹാരം കഴിച്ചു വന്ന മനുഷ്യൻ. രാവിലെ നന്നായിട്ട് ആഹാരം കഴിക്കും. രാജാവിനെ പോലെ രാവിലെ ആഹാരം കഴിക്കണമെന്നാണ്. രാവിലെ കഴിക്കുന്ന ആഹാരം ബ്രെയിനിന് കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് വൈകുന്നേരം വരെ നമ്മുടെ തലച്ചോറിനെ ഊർജ്ജസ്വലമാക്കാൻ നല്ല നല്ല ആഹാരം വേണം. അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നന്നായിട്ട് രാവിലെ രാവിലെ ഇപ്പം പണ്ട് കഴിക്കേണ്ടത് നന്നായിട്ട് കഴിക്കുക, വൈകുന്നേരം ആകുമ്പം കുറച്ച് ആഹാരം കഴിക്കുക, 8 മണിക്ക് മുമ്പ് ആഹാരം കഴിച്ച് ഉറങ്ങണം. ഇന്ന് മനുഷ്യൻ ഉറങ്ങുന്ന കൂടെ ഉറങ്ങേണ്ട ഒരു അവയവമുണ്ട് നമ്മുടെ ശരീരത്തിൽ, ആമാശയം. നമ്മൾ ഉറങ്ങുന്ന കൂടെ ഉറങ്ങേണ്ട ഒരു അവയവമാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഉറങ്ങുമ്പം ഈ ആമാശയം ഉണർന്നിരിക്കുക. കാരണം ഇവൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ചപ്പാത്തിയും അതുപോലെ മൈദാമാവും ഒക്കെ ദഹിപ്പിക്കണമെങ്കിൽ 8, 9, 10 മണിക്കൂറും 16 മണിക്കൂറൊക്കെ വേണം. ഇപ്പം നമ്മൾ ഉറങ്ങുമ്പം അത് നമുക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 10-60 വയസ്സൊക്കെ ആകുമ്പം ഗ്യാസ് ട്രബിൾ, സൈഡിൽ മസിൽസിൽ വേദന, ഇതൊക്കെ കൂടെ പുറപ്പെട്ട് മാറും. അതിനുകൊണ്ടാണ് ഞാൻ ഡയബറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ട്രെയിനിങ്ങിനൊക്കെ ചെന്നപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി കുറേ പ്രോഗ്രാം ചെയ്താൽ അവിടാണ് എന്നോട് പറഞ്ഞത്, അതെ പൊറോട്ട നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. ഞാൻ ഒരുപാട് വായിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ജങ്ക് എന്നുള്ള പാഴ്വസ്തുലോട്ടുള്ളിലാണ് പോകുന്നത്. പലപ്പോഴും ലണ്ടനിലൊക്കെ 1994 മിനിറ്റൊക്കെ നിരോധിച്ച് 74 മിനിറ്റൊക്കെ നിരോധിച്ചതാണിത്. ഞാനതല്ല, മരിക്കാതെ നമുക്ക് അങ്ങനെ ജീവിക്കാം, ആരോഗ്യത്തോടെ ജീവിക്കാം. ഇതാണ് ഞാൻ മാജിക് കൂടെ, ഞാൻ വേണമെങ്കിൽ മാജിക്കിലൂടെ ഒരു ഐറ്റം കാണിക്കാം. പൊറോട്ട
ഇത് മലയാളിയുടെ ഒരു ദേശീയ ഭക്ഷണമാണ്. ഇത് വർഷങ്ങളായിട്ട് മലയാളി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേശീയ ഭക്ഷണം തന്നെയാണ്. എന്താണ് പൊറോട്ട? ഇത് നിറമെന്താണ്? ഏത് രാജ്യത്ത് നിരോധിച്ചു? കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ കൊച്ചു കൊച്ചു മാജിക്കിലൂടെ ഇത് അനാവരണം ചെയ്യുകയാണ്. യഥാർത്ഥ മൈദയുടെ നിറം മഞ്ഞയാണ്. ഗോതമ്പിൻ്റെ തവിടും കാമ്പും നീക്കം ചെയ്താൽ ബാക്കി വരുന്ന പശ ഭാഗമാണ് മൈദ. യഥാർത്ഥ മൈദയുടെ നിറം മഞ്ഞയാണ്. മഞ്ഞ നിറമുള്ള മൈദാമാവിലേക്ക് ബെൻസോയിൻ പൊറോക്സൈഡ്, ഈ ബെൻസോയിൻ പൊറോക്സൈഡ് എന്ന ബ്ലീച്ചിങ് ഏജൻ്റ് തുണി മില്ലുകളിൽ തുണിക്ക് എണ്മ കൂടുതൽ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബെൻസോയിൻ പൊറോക്സൈഡ്. ഈ ബെൻസോയിൻ പൊറോക്സ് കൊണ്ട് ബ്ലീച്ച് ചെയ്ത് കഴിയുമ്പം മഞ്ഞ നിറം വെള്ള നിറമാകുന്നു. ഈ ബെൻസോയിൻ പൊറോക്സ് ബോഡി ചെന്നാൽ ഒരു ടോക്സിക്കാണത്. ബോഡി ചെന്നാൽ 10 or 15 വർഷം കൊണ്ടായിരിക്കും ഇത് പുറന്തള്ളിപ്പോണത്. പോയാൽ നിർബന്ധമൊന്നുമില്ല, ബോഡി തന്നെ കിടക്കും. ഇത് കുറേ കഴിയുമ്പോൾ ശരീരഭാഗങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ട് ഇത് പുറന്തള്ളിപ്പോ ആ ഭാഗത്തെ കോശങ്ങളെ നശിപ്പിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് മലാശയ ക്യാൻസറാണ്. മലാശയ ക്യാൻസർ വന്ന കുട്ടികളുടെ നിര കേരളത്തിൽ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ടാണ് സ്കൂളിലും കോളേജിലും ഞാൻ ഈ പ്രോഗ്രാം ചെയ്യാൻ കാരണം. ഇപ്പോൾ ഒരു കാര്യം ഒന്ന് മനസ്സിലായി, ബെൻസോയിൻ പൊറോക്സൈഡ് മനുഷ്യനെ കൊല്ലുന്നൊന്ന് മനസ്സിലായി. രണ്ടാമത് ചേർക്കുന്ന മറ്റൊന്നുണ്ട്, അലോക്സിൻ. ഈ അലോക്സിൻ എന്ന് പറയുന്നത് ഇത് കണികൾ തമ്മിൽ മുട്ടായിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അലോക്സിൻ. അലോക്സിൻ്റെ ഏറ്റവും വലിയ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ UK സയൻറ്റിസ്റ്റുകൾ ഗിനി പന്നികളിൽ മൃഗങ്ങൾ നടത്തിയ പരീക്ഷണത്തിൽ അലോക്സിൻ ബോഡി ചെന്നാൽ നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട അവയവമായ പാൻക്രിയാസ്, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് നശിക്കുകയും നമ്മളൊരു പ്രമേഹ രോഗിയാകുകയും ചെയ്യുകയാണ്. ഇത് രണ്ടും നമ്മുടെ കുട്ടികളെയും യുവാക്കളെയും ബാധിക്കുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമായി മാറുകൊണ്ടാണ് കേരളത്തിലെ സ്കൂളുകളിലെ ഞാൻ ഈ ജങ്കിനെതിരെ, ഈ ജങ്ക് ഫുഡിനെതിരെ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന എണ്ണ, ഈ എണ്ണയും ബീഫ് അതുപോലെ റെഡ് മീറ്റിൽ കൊഴുപ്പൊടിയാകുമ്പോൾ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടായി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. എൻ്റെ കയ്യിലെ എണ്ണ ഇതാണ്. ഇത് എന്തെണ്ണയാണ്, എത്ര ദിവസം പഴക്കമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഏറ്റവും മോശമായ സാഹചര്യത്തിൽ 3 രോഗം, ഒന്ന് ക്യാൻസർ, ഒന്ന് ഡയബറ്റിക്, ഹാർട്ട് അറ്റാക്ക്, 3 രോഗമാണ് ഇത് സമ്മാനിക്കുന്നത്. ഏറ്റവും മോശമായ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന ഒന്നാണ്. നമുക്കറിയാം ഹോട്ടലിലൊക്കെ ഏറ്റവും ഫ്രണ്ടിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പുട്ട് കിട്ടൽ ഇടിയപ്പോക്കെ അകത്ത് അടുക്കളയിൽ പാകം ചെയ്യുമ്പോൾ ഇത് ഞങ്ങൾ മായമൊന്നും ചേർക്കുന്നില്ല, നമ്മൾ ഫ്രണ്ടിൽ വെച്ചാണ് ചെയ്യുന്നത്. ഇതുണ്ടാക്കുമ്പോൾ റോഡിൽ നിന്ന് പോകുന്ന വണ്ടിയുടെ കറുത്ത പുകയും അതുപോലെ ഉണ്ടാക്കുന്ന ആളുടെ വേർപ്പ് തുള്ളി ഉപ്പിന് വന്നെ വേറൊന്ന് അന്വേഷിച്ച് പോകണം, ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് തരികയാണ്. ഈ കഴിഞ്ഞിട്ട് ഒരാൾ, ഞാൻ മനോരമയിലൊരു വാർത്ത കണ്ടായിരുന്നു, തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു ഒരാൾ. കാരണം ഇതിൻ്റെ ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ സാറിന് ഹോട്ടലിൽ ചെന്ന്, ഞാൻ നിരീക്ഷകനാണ്, ഹോട്ടലിൽ ചെന്നാലേ ഇടത് കൊണ്ട് ടാപ്പ് തുറക്കും, വലത് കൊണ്ട് കൈ കഴുകും. പിന്നീട് ചെയ്യുന്ന പൊറോട്ടയ്ക്ക് ഓർഡർ കൊടുത്താലേ പൊറോട്ട മേശപ്പുറത്ത് വരുന്നു, പിന്നെ ആ കൈ കഴുകാതെ ഇടത് കൊണ്ടാണ് ആദ്യം ഈ പൊറോട്ട കയറി പിടിക്കുന്നത്. പിന്നെ വലിച്ചു കീറലാണ്, വലിച്ചു കീറി ഇതിൻ്റെ കൂടെ ഒരു ബീഫോട് വെച്ച് സാറിന് ആഹാരം ചവയ്ക്കുമ്പോൾ ഇത് വിഴുങ്ങടിക്കുന്നു. പാലോട് 35 വയസ്സുള്ള ഒരാൾ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചുപോയി. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്ന, ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ബ്രെഡ്. ബ്രെഡിൻ്റെ അപകടം സ്കൂളുകളിലൊക്കെ ഞാൻ ഈ പ്രോഗ്രാം പോകുമ്പോൾ അധ്യാപകർ പറയാറുണ്ട്, കുട്ടികൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടാൻ വേണ്ടി ഫാനിൻ്റെ കറക്കം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് കിട്ടത്തില്ല ഉത്തരം. ഇങ്ങനെ വൈദ്യശാസ്ത്രത്തിൽ പേര് വിളിക്കുന്നുണ്ട്, റിവേഴ്സ് തിങ്കിങ്, മെമ്മറി നഷ്ടപ്പെടുക. അതിൻ്റെ കാരണം ഇതിനകത്ത് ചേർക്കുന്ന ബെൻസോയിൻ പൊട്ടാസ്യം ബ്രോമേറ്റ് രാസവസ്തുവാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ബോർമയുണ്ടായിരുന്നു, ബേക്കറി ഉണ്ടായിരുന്നു, ബേക്കറിയോട് ചേർന്ന് ബോർമ കാണും. അവിടെ ഉണ്ടാക്കുന്ന ബ്രെഡ് അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് 100, 50 ഒക്കെ ഉണ്ടാക്കി കസ്റ്റമേഴ്സിന് കൊടുക്കും, അത് തീരും. ഇതൊരു ഹ്യൂജ് മാർക്കറ്റാണെന്ന് മനസ്സിലാക്കിയാണ് മൾട്ടിനാഷണൽ കമ്പനികൾ കേരളത്തിലും കേരളത്തിനും പുറത്തൊക്കെ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നു. ഈ ബ്രെഡ് പലപ്പോഴും അതിനകത്ത് ചേർക്കുന്ന ഈ പൊട്ടാസ്യം ബ്രോമേറ്റാണെന്ന് മനസ്സിലാക്കിപ്പോഴും സർക്കാരിൻ്റെ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ഡെവലപ്മെൻ്റ് ഏജൻസി ഇതിൻ്റെ മായം ചേർക്കുക, എത്ര കെമിക്കൽ ചേർക്കാൻ അറിയാൻ വേണ്ടി സർവേ നടത്തിയപ്പം 85% ബ്രെഡ് കമ്പനിയുടെയും ബ്രെഡിനകത്ത് ഈ പൊട്ടാസ്യം ബ്രോമേറ്റ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത ഇടുക്കി പോലും, ഇടുക്കി പോലും എടപ്പള്ളിയിൽ നമുക്കറിയാവുന്നൊരു ബ്രെഡ് കമ്പനിയുണ്ട്. ആ ബ്രെഡ് കമ്പനിയുടെ മുമ്പിലെ ആരോഗ്യ സംരക്ഷകരും ആരോഗ്യ ജാഗ്രത സമിതികളൊക്കെ സമരം നടത്തി അവരുണ്ട് എഴുതി മേടിപ്പിച്ചു, ഇനി ഞങ്ങൾ പൊട്ടാസ്യം ബ്രോമേറ്റ് ചേർക്കുന്നില്ല എന്ന്. എന്തൊരു അപകടമാണ്! ഇത് കുട്ടികളുടെ തലച്ചോറിൻ്റെ സെൽസിനെയാണ് ബാധിക്കുന്നത്, ക്യാൻസറും ഉണ്ടാക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഞാൻ ഈ മാജിക്കിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ജങ്ക് എന്ന് പറഞ്ഞ പൊട്ടാസ്യം ബ്രെഡ്, പിസ്സ, ബർഗർ, ബണ്ണ്, ബ്രെഡ് ബിസ്ക്കറ്റ് ഇതെല്ലാം ജങ്ക് തന്നെയാണ്.
ഒരു 20 വർഷം മുമ്പ് തിരുവനന്തപുരത്തുള്ള ആയുർവേദ അലോപ്പതി ഹോമിയോ ഡോക്ടർമാർ എന്നെ കൊണ്ടൊരു പ്രോഗ്രാം ചെയ്യിപ്പിച്ചു. പ്രോഗ്രാമിൻ്റെ പേര് അന്നം എന്നായിരുന്നു. ഞാൻ ചോദിച്ചു എന്താണ് സാർ അന്നം എന്ന് പേരിട്ടത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സാർ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ആൾക്കാരെല്ലാം രോഗികളാണ്, പലപ്പോഴും ഈ രോഗികൾ കഴിക്കുന്നത് ആഹാരമാണ്, ഞങ്ങൾ അവരെ കൊണ്ട് അന്നം കഴിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ അന്നവും ആഹാരം നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആഹാരത്തിൽ നിന്ന് ജങ്ക് ഒഴിവാക്കുക, അപ്പോൾ നമുക്ക് അന്നം കഴിക്കാൻ പറ്റും. അപ്പോൾ അന്നം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്, നമ്മൾ അന്നം കഴിക്കണം. അന്നം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് എൻ്റെ മാജിക്കിൻ്റെ പ്രധാന ദൗത്യം. ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ഈ ഒരു ബറോട്ടയിനകത്തുണ്ടാക്കി, ബറോട്ടയ്ക്കകത്തുള്ള നമ്മുടെ ആരോഗ്യത്തിന് നശിപ്പിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞു. അതെ. ഈ ബറോട്ട തിരിച്ച് പേപ്പറാക്കാൻ പറ്റുമോ? ഇല്ല, ഇത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. മാജിക്കിൻ്റെ തീറിയാണ്. നമുക്കൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ, ഞാൻ മാജിക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഈ നമ്മളിത് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനകത്തുള്ള കണ്ടൻറ്റുകൾ ഇതൊക്കെ ജനങ്ങൾക്കൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീഡിയ, അത്രേ ഉള്ളൂ. ഇത് നമ്മൾ, ഞാനൊരു വലിയൊരു മജീഷ്യനായിട്ടൊന്നും പറയുന്നില്ല. അതാണ് ഉണ്ടാക്കിയത്. അത് പറയത്തില്ല. എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാജിക് കാണാനുള്ള ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു പോകും. മാജിക് എന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റിയാണ്. ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാനും എൻ്റെ കാണുന്ന പ്രേക്ഷകരും ഒരുപോലെയാണ്, വ്യത്യാസമില്ല. അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും അല്ലല്ല, അത് പാടില്ല എന്നുള്ള കാരണം. അതെ, തീർച്ചയായിട്ടും ഇത് രഹസ്യം എപ്പോഴും, കാരണം അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമ്മളൊരു ഡാൻസ് കാണാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ചിന്ത എന്താണ്? കാല് നർത്തകിയുടെ ചുവട് പഴക്കരുത്, മുദ്ര കൈ പോകാൻ പറ്റരുത്. കഥകളി കാണാൻ പോകുമ്പോൾ ഇതുപോലെ. പക്ഷേ ഒരു മാജിക് ഷോ കാണാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ എങ്ങനെയെങ്കിലും ഒരു മാജിക് ഒന്ന് പൊളിഞ്ഞിരുന്ന് ഒന്ന് കൂവാമല്ലോ, ഇതാണ് ആ കോമൺ സൈക്കോളജിയാണ്. പിന്നെ ഇതിൻ്റെ രഹസ്യം എപ്പോഴും മജീഷ്യൻ്റെ ഇരിക്കണം. ഞാൻ എപ്പോഴും ഈ രഹസ്യം റിലീവ് ചെയ്യരുന്നുള്ള ആ അറിവീൽ ചെയ്യരുത്, ആ ഒരു ആഗ്രഹക്കാരനാണ്. കാരണം രഹസ്യം പോയി കഴിഞ്ഞാൽ മാജിക് ഒന്നുമില്ല. കാരണം ഇതാണോ ഇയാൾ കാണിച്ചെന്ന് തോന്നും. അപ്പോൾ രഹസ്യം എപ്പോഴും കയ്യിലിരുന്നാലേ ഒരു മാജിക്ക് ആ ഒരു കലയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ക്യാൻസർ മറ്റുള്ള രോഗങ്ങളെ കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞു, ഇതിനകത്ത് ഇത് കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന. അതെ അതെ അതെ. പക്ഷെ താങ്കൾ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും നാളെ ബറോട്ട കഴിക്കാതിരിക്കാനൊന്നും പോകുന്നില്ല. ഇല്ല, നമുക്കൊരു അവയർനെസ് ഉണ്ടാക്കുക. ഇല്ല, എനിക്കറിയാം അല്ലേ, അറിയാം. അപ്പോൾ ഇതിന് യഥാർത്ഥത്തിൽ ഈ ഒരു ഫുഡ് അങ്ങനെ ബാൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പറ്റും. എങ്ങനെ പറ്റും? ഒരു പൊറോട്ട കഴിച്ചൊരാൾ മരിച്ചാൽ സർക്കാർ അപ്പം ബാൻ ചെയ്യും, പൊറോട്ട നിരോധിച്ചു. ഇവിടെ മരണം നടന്നാലേ സർക്കാർ ഉണരുകയുള്ളൂ. ഇപ്പോൾ തൊണ്ടയിൽ കുടുങ്ങി ഒരാൾ മരിച്ചു. ഉണ്ട്, ഒരാൾ മരിച്ചു. അത് തൊണ്ടയിൽ കുടുങ്ങിയുണ്ട്, പൊറോട്ട കഴിച്ചിട്ടില്ല, കഴിച്ചതിൻ്റെ രീതി ശരിയല്ല, അതുകൊണ്ട് മരിച്ചതാണ്. കഴിക്കുന്ന രീതി ശരിയാത്തുണ്ട്, അതിന് സർക്കാരൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞു ഇതൊക്കെ ബോഡിയിൽ പോയി അത് ആക്ടിവേഷൻ നടക്കണമെങ്കിൽ തന്നെ 10-15 വർഷം പറഞ്ഞു. അപ്പോൾ 15 വർഷം കഴിയുമ്പോൾ ഇയാൾ എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇത് കഴിച്ച് കഴിച്ച് ആൾക്കാർ പോണേ. ഇപ്പോൾ സാറേ ഈ എനർജി ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഒന്നും ഞാൻ ഒരിക്കലും ഒരു കമ്പനിയുടെ പേരോ അല്ലെ നിങ്ങൾ കഴിക്കരുതെന്നോ ഞാൻ പറയത്തില്ല. ഇന്ന് വരെ ഞാൻ 40 വർഷമാകാൻ പോകണം, നിങ്ങളിത് കഴിക്കരുതെന്ന് ഞാൻ പറയത്തില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, നമുക്കൊരിക്കലും അത് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ അപകടങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ എനർജി ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ, കാരണം കമ്പനിക്കാരൻ കോടികൾ പരസ്യം കൊടുത്ത് വിൽക്കുന്നത്, അവരിത് എങ്ങനെയും കുട്ടികൾ ഇത് മേടിച്ച് കഴിക്കണം. എനർജി ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ പരസ്യം കാണുന്നത് ഒരു ബിസ്ക്കറ്റ് കഴിച്ചാൽ എനർജി വരും എന്നാണ് പറയുന്നത്. ശരിക്കും അത് ചേർക്കുന്ന സുക്രസ് എന്ന് പറയുന്ന സാധനമാണ്. സുക്രസ് മധുരമാണ്. 200 സ്പൂൺ പഞ്ചസാര ഈസ് ഈക്വൽ ടു 1 സ്പൂൺ സുക്രസ് എന്നാണ്. ആ കാരണം ഈ സുക്രോസ് ചേർത്താൽ ഇവർക്കിത് ലാഭകരമായിട്ട് വിൽക്കാൻ പറ്റുള്ളൂ. സുക്രോസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസിനകത്ത് ചേർക്കുന്നതാണ്. അപ്പോൾ ഗ്ലൂക്കോസ് കഴിച്ചാൽ എനർജി വരുന്നുണ്ട്. കാരണം നമ്മുടെ ക്ഷീണം മാറുന്ന ഉണർ, കാരണം അമിതമായ ഈ മധുരം ബോഡി ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഉന്മേഷമുണ്ടാകും. അതുകൊണ്ടാണ് കോളയൊക്കെ കഴിച്ചാൽ എനർജി വരുന്നത്. ഇത് സ്ഥിരമായിട്ട് കഴിച്ചാൽ കുട്ടികൾക്ക് പൊണ്ണത്തടി ഉണ്ടാവും. ഇതൊക്കെ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പലയിടത്തും ഇതൊക്കെ ബാൻ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ നമ്മുടെ മാതാപിതാക്കളെ കുട്ടികളെയും ചൂഷണം ചെയ്യാൻ വേണ്ടി അവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്താനുള്ള നല്ല ഗംഭീര പരസ്യങ്ങളാണ് വരുന്നത്.